തെലങ്കാനയിൽ അധികാരം പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ വലിയ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് നടത്തിവരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വലിയ വാഗ്ദാനങ്ങളും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു വമ്പൻ വാഗ്ദാനവുമായി TPCC അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കാർഷിക മേഖലയ്ക്ക് 24 മണിക്കൂർ സൗജന്യ വൈദ്യുതി നൽകുമെന്നാണ് രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2004ൽ YS രാജശേഖര റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കർഷകർക്ക് സൗജന്യ വൈദ്യുതി നൽകിയ കാര്യം ചൊവ്വാഴ്ച സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തിരുന്നു. കർഷകർക്ക് 24 മണിക്കൂറും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വൈദ്യുതി നൽകാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കാൻ യുവാക്കളെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, IAS ഉദ്യോഗസ്ഥർ തുടങ്ങിയ പ്രൊഫഷണലുകളാക്കി മാറ്റാൻ തെലങ്കാന സംസ്ഥാനം എന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് നിറവേറ്റിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം അടുത്തിരിക്കെ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് ശക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ഏകദേശം 30 നേതാക്കളിൽ നിന്ന് വിമത നീക്ക സാധ്യതയുണ്ടെന്നാണ് പ്രചരണം. പ്രത്യേകിച്ച് 30 പുതുമുഖങ്ങൾക്ക് ടിക്കറ്റ് നൽകിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. MP അല്ലെങ്കിൽ MLC സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് ഇവരെ അനുനയിപ്പിക്കാനാണ് നീക്കം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ നേതാക്കളുമായി അടുത്തിടെ ടെലിഫോൺ വഴി നേരിട്ട് ബന്ധപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്. ചൊവ്വാഴ്ച തെലങ്കാനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മണിക്റാവു താക്കറെയും 10 വിമത നേതാക്കളുമായി ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മികച്ച പരിഗണന നൽകുമെന്നാണ് ഇവർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്. അതേസമയം ഇതിനിടയിൽ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള നീക്കവുമായി ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് എത്തിയതും ശ്രദ്ധേയമായി. സംസ്ഥാനത്ത് പാർട്ടി അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനകം ജാതി സെൻസസ് നടത്തുന്നതിനു പുറമെ ന്യൂനപക്ഷ ക്ഷേമത്തിനായി പ്രതിവർഷം 4000 കോടി രൂപയായി ബജറ്റ് വർദ്ധിപ്പിക്കുമെന്നാണ് തെലങ്കാന കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും തൊഴിൽ, വിദ്യാഭ്യാസം, സർക്കാർ പദ്ധതികൾ എന്നിവയിൽ ന്യായമായ സംവരണം ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പുറത്തിറക്കിയ ന്യൂനപക്ഷ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. കൂടാതെ തൊഴിലില്ലാത്ത ന്യൂനപക്ഷ യുവാക്കൾക്കും സ്ത്രീകൾക്കും സബ്സിഡിയുള്ള വായ്പ നൽകുന്നതിന് പ്രതിവർഷം 1000 കോടി രൂപയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ഭരണകക്ഷിയായ ഭാരത് രാഷ്ട്രസമിതിയും കോൺഗ്രസും തമ്മിലുള്ള ത്രികോണ മത്സരത്തിനാണ് തെലങ്കാന സാക്ഷ്യം വഹിക്കുന്നത്. 2018ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 119 സീറ്റുകളിൽ 88 നേടിയാണ് കെ ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടി അധികാരത്തിലെത്തിയത്. മൊത്തം വോട്ട് ഷെയറിന്റെ 47.4% അവർ നേടി. 19 സീറ്റും 28.7% വോട്ടും നേടി കോൺഗ്രസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്.